Dear students, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് പാർഷിപ്പിനെക്കുറിച്ചാണ്. പാർഷിപ്പ് ഈ ഡിഫറന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പിന്റെ ബേസിലും ലൈബിലിറ്റിയുടെ ബേസിലും നമ്മൾ പല കാറ്റഗറി ആയിട്ട് ബിസിനസ്സുകളെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അങ്ങനെ പല ഡിഫറന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ നമ്മുടെ ഈ കൺട്രി, നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ണർഷിപ്പിനെ കുറിച്ചാണ്. ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞ സാധനം നിലവിൽ വന്നിട്ടുള്ളത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 1932. അതുമല്ലാതെ ഈ പാർട്ണർഷിപ്പ് ആക്ട് വീണ്ടും നേരിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2019 ഒരു പാർട്ണർഷിപ്പ് അമെൻമെന്റ് ആക്ടും നമ്മുടെ നിലവിൽ ഇപ്പോഴത്തെ ആക്ടിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പാർട്ണർഷിപ്പ് ആക്ട് 1932. ഇതാണ് നമ്മൾ കൂടുതൽ പഠിക്കാനുള്ളത്, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. പിന്നെ ഇതിന്റെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിംഗ് പാർട്ടുകളും മറ്റു കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ണർഷിപ്പ് ആക്ട്. ആ പാർട്ണർഷിപ്പ് ആക്ട് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ആണ്. ആ ആക്ട് നിലവിൽ വന്നത് 1932 ആണ്. ഓക്കെ, ഫസ്റ്റിന് നമുക്ക് എന്താണ് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. ഇപ്പം ഈ ഓണർഷിപ്പിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പിനെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പാർട്ണർഷിപ്പ്. അതുമല്ലാതെ ഈ മാക്സിമം നമ്പർ എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ട്. അതായത് പാർട്ണർഷിപ്പിലായാലും ശരി, കമ്പനിയിലായാലും ശരി, അങ്ങനെയാണെങ്കിൽ ഇതാണ് പാർട്ണർഷിപ്പിനകത്ത് ഒരു മാക്സിമം നമ്പർ. ആ മാക്സിമം നമ്പർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, കമ്പനിയായിട്ട് ഫോം ചെയ്യണം. അപ്പോൾ അതാണ് ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ബിസിനസിനെ കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്ന് ബിസിനസ് ഉണ്ടാക്കുന്ന ആ ഒരു ഫോർമേഷനെ വയ്ക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ആക്ട്. അത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, 1932. അപ്പോൾ ഈ 1932 പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 ഇന്ത്യൻ പാർട്ണർഷിപ്പിന്റെ ഡെഫിനേഷനെ കുറിച്ച് പറയുന്നത്. ഡെഫിനേഷൻ അതെ പറയുന്നത് ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ദി റിലേഷൻ ബിറ്റ്വീൻ പാർട്ണേഴ്സ്, ദി റിലേഷൻ ബിറ്റ്വീൻ പാർട്ണേഴ്സ് എന്ന് വെച്ചാൽ വ്യക്തികളുടെ ഒരു കൂട്ടായ്മ. പറഞ്ഞു പാർട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ മിനിമം എത്ര പേര് വേണം, രണ്ട് പേര് വേണം, മാക്സിമം ഉള്ള കിട്ടുന്നത് മാക്സിമം ഉള്ള കേസ് പിന്നെ പറയാം. എന്തുകൊണ്ട് കുറഞ്ഞത് രണ്ട് വ്യക്തികൾ കൊണ്ട് ഫോം ചെയ്യുന്ന ബിസിനസ് ആണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വ്യക്തികളുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ ദി റിലേഷൻ ബിറ്റ്വീൻ പാർട്ണേഴ്സ് ആക്ച്വലി ഈ ഒരു വ്യക്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടി ചേരുന്നത്, അവര് എന്തിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്നും ആ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് അവരെന്തിനു വേണ്ടിയിട്ടുള്ള റിലേഷൻ ഉണ്ടാക്കുന്നത്, ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം, എങ്ങനെ ഷെയർ ചെയ്യണം. അപ്പൊ മിനിമം എത്ര പേര് വേണം, രണ്ട് പേര് വേണം. ആ രണ്ട് പേര് വെച്ച് തുടങ്ങുന്ന ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദ ആക്ടിംഗ് ഫോർ ഓൾ. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദ ആക്ടിംഗ് ഫോർ ഓൾ, അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് കേസ് ആണ്, നോക്കണം. ഇപ്പൊ ക്യാരീഡ് ഓൺ ബൈ ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ എ ബി സി ഡി ഇ, ഈ അഞ്ച് പേര് അടങ്ങുന്ന വ്യക്തികൾ, അഞ്ച് പേരുടെ ഒരു ബിസിനസ് ആയിരുന്നു. അവർ പാർട്ണർഷിപ്പ് ഫോമിലാണ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന ആളെന്ന് വെച്ചാൽ ഒരു ടീച്ചറാണ്, എ എന്ന് പറഞ്ഞ ആള് ഒരു ടീച്ചറാണ്. ബി എന്ന് പറയുന്ന ആള് ഒരു ഡോക്ടറാണ്, ബി എന്ന് പറയുന്ന ഒരാള് ഡോക്ടറാണ്. സി എന്ന് പറയുന്ന ആള് ഒരു അഡ്വക്കേറ്റ് ആണ്, സി എന്ന് പറയുന്ന ആള് ഒരു അഡ്വക്കേറ്റ് ആണ്. ഡി എന്ന് പറയുന്ന ആള് ഒരു ഒരു സിഎക്കാരനാണ്, അല്ലെങ്കിൽ ആ സിഎക്കാരനാണ്. ഇനിയുള്ളത് ഇ എന്ന് പറയുന്ന ആള് പ്രത്യേകിച്ച് ജോലികളും മറ്റു കാര്യങ്ങളൊന്നുമില്ല, ബിസിനസ്സുകൾ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇവർക്കെല്ലാം ആ കറസ്പോണ്ടിങ് ജോബ് പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട് ബിസി ആയിരിക്കും. കാര്യം അവർക്ക് എല്ലാം ഇപ്പോഴും ബിസിനസ്സിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടൈം മറ്റു കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആരായിരിക്കും നമ്മളെല്ലാം എയും ബിയും സിയും ഡിയും ആരെ ഏൽപ്പിച്ചിട്ടുള്ള ബിസിനസ് ഇനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ആരാണ് അവിടെ ഇവർക്ക് വേണ്ടിയല്ല ആക്ട് ചെയ്യുന്ന ആരാണ്, ഈ ആണ് ആക്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് എനി വൺ ഓഫ് ദ ആക്ടിംഗ് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ഒരാള് ബിസിനസ് നോക്കി നടത്തുന്നു, കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുന്നു, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു, എല്ലാ ഡ്യൂട്ടീസും ആരാ ചെയ്യുന്നത്,
ഇയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ പറയുന്നത് എനി വൺ ഓഫ് ദം ആക്ട് ഫോർ ഓൾ അല്ലെങ്കിൽ കാരിഡ് ഓൺ ബൈ ഓൾ ഇവരെല്ലാം കൂടി ചേർന്ന് മീൻസ് എയും ബിയും സിയും ഡിയും ഇയും കൂടി ചേർന്ന് ബിസിനസ് എന്ത് ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുന്നു കാരിഡ് ചെയ്യുന്നു അപ്പോൾ അതാണ് പറയുന്നത് അതാ കാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ട് ഫോർ ഓൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ച് ആര് ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണെന്ന് പഠിച്ചു വെച്ചേക്കണം അപ്പോൾ നമ്മൾ പറയാം ഇന്ത്യൻ പാർഷ്യൽ ആക്ടിന് പറയുന്നത് The relation between persons who have a share of the profit of business carried on by all or any one of them acting for all. രണ്ടോ അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്ന് ഒരു ബിസിനസ് ഉണ്ടാക്കുന്നു ആ ബിസിനസിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാക്കുന്നു ഇനി ആ ബിസിനസ് ഓൺ ചെയ്യാൻ എത്ര പേരുണ്ടായിരുന്നു അവരെല്ലാം കൂടി ചേർന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാൾ മാത്രം ചെയ്യുന്നു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ വിളിക്കുന്ന പേരാണ് പാർഷിപ്പ് ഓക്കെ ആണോ പാർഷിപ്പ് എന്താണെന്ന് മനസ്സിലായോ ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രി ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് കാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ട് ഫോർ ഓൾ ഓക്കെ ഇനി പാർഷിപ്പിലെ വ്യക്തികളുണ്ട് ദാറ്റ് മീൻസ് ഇവരെ ഈ എയിനെയും ബിയിനെയും സിനെയും ഡിനെയും ഇങ്ങനെയും വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വലി ഈ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഇവര് ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കുന്നത് എ ബി സി ഡി അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ് ഇവർ പാർട്ട്നേഴ്സ് എന്നാണ് അറിയാണെന്ന് അറിയപ്പെടുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് എയും ബിയും സിയും ഡിയും ഇങ്ങനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിവിജ്വലി കാണുന്നത് പാർട്ട്നേഴ്സ് ഇവരെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് കളക്റ്റീവ്ലി കാണുന്നത് ഫോം ഇവർ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ പാർഷിപ്പ് ആക്ട് എന്താണെന്ന് മനസ്സിലായി സെക്ഷൻ എത്രയാണെന്ന് മനസ്സിലായി ഇന്ത്യൻ പാർഷിപ്പ് ആക്ടിന്റെ ഡെഫിനിഷൻ മനസ്സിലായി എന്താണ് പാർട്ട്നേഴ്സ് എന്നുള്ള കാര്യം മനസ്സിലായി എന്താണ് ഫോം എന്നുള്ള കാര്യം മനസ്സിലായി ഇനി ഈ ഒരു ഡെഫിനിഷൻ ഈ 1932 പ്രകാരം പറയുന്ന ഡെഫിനിഷൻ ഒന്ന് പോസ്റ്റ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ഒരു ഫീച്ചേഴ്സ് നമുക്കത് പോസ്റ്റ്പോണ്ട് ചെയ്ത് നോക്കാം ഒന്ന് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടോ അതിലധികം വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ റിലേഷൻ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ റിലേഷന്റെ ബേസിൽ എത്ര വ്യക്തികൾ വേണം രണ്ടോ അതിലധികമോ എന്ന് പറയുന്നത് ഇവിടെ മിനിമം ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ എത്ര പേര് വേണം രണ്ടു പേര് വേണം അപ്പോൾ ഒന്നാമത് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്നർഷിപ്പ് ബിസിനസ് ഒന്നാമത്തെ ഫീച്ചർ ആണ് നമ്പർ ഓഫ് പേഴ്സൺസ് പറഞ്ഞു ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ മിനിമം എത്ര പേര് വേണം രണ്ടു പേര് വേണം അപ്പോൾ മാക്സിമം എത്ര കേസിലെ ഡൗട്ട് വരുമല്ലോ മാക്സിമം എത്ര പേര് വേണം മാക്സിമം 10 ഇൻ ദ കേസ് ഓഫ് ബാങ്കിംഗ് ബിസിനസ് അല്ലെങ്കിൽ 20 ഇൻ ദ കേസ് ഓഫ് നോൺ ബാങ്കിംഗ് ബിസിനസ് ഒരു ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ മിനിമം എത്ര പേര് വേണം രണ്ടുപേര് വേണം അതുപോലെ മാക്സിമം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് ലോൺ കൊടുക്കുന്നു അതുപോലെ അങ്ങനെയുള്ള ബാങ്ക് ചെയ്യുന്ന ജോലികളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ജോലികളാണ് നമ്മൾ ബിസിനസ് ഏറ്റെടുക്കുന്നതെങ്കിൽ എത്ര പേര് മാക്സിമം ആവോ 10 പേരാവും മാക്സിമം 10 ആവോ മിനിമം 2 മാക്സിമം 10 ഇനി ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്തല്ല ബാങ്ക് ബിസിനസ് അല്ല മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള ബിസിനസ് ആക്ടിവിറ്റി ആണെങ്കിൽ അവിടെ വേണം 20 വേണം അതാണ് 2020 അപ്പോൾ 1932 പാർട്ട്നർഷിപ്പ് ആക്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ആക്ട് പ്രകാരം പാർട്ട്നർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ എത്ര പേര് വേണം രണ്ടുപേര് വേണം മിനിമം എത്ര പേരാണ് മിനിമം രണ്ടുപേരാണ് മാക്സിമം 10 ഇൻ ദ കേസ് ഓഫ് ബാങ്ക് ബിസിനസ് ആൻഡ് 20 ഇൻ ദ കേസ് ഓഫ് നോൺ ബാങ്ക് ബിസിനസ് ഓക്കെ ആണോ ഇനി ഈ ഒരു മാക്സിമം ലിമിറ്റിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അത് കമ്പനീസ് ആക്ടിനകത്തും അതുപോലെ ഈ ഇന്ത്യൻ പാർഷിപ്പ് ആക്ട് നമ്മൾ അമെന്റ് ചെയ്തിട്ടുണ്ട് 2019 ഇന്ത്യൻ പാർഷിപ്പ് ആക്ട് അമെന്റ് ചെയ്തിട്ടുണ്ട് അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ മാക്സിമം നമ്പർ മാറിയിട്ടുണ്ട് 50 നിന്നും 100 ഓടിക്കും പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു ആക്ട് ഈ 1932 പറയുന്നത് ഈ ഒരു നമ്പറിംഗ് ആണ് പറയുന്നത് അപ്പോൾ ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ മിനിമം എത്ര പേര് വേണം രണ്ടുപേര് വേണം മാക്സിമം 10 ഇൻ ദ കേസ് ഓഫ് ബാങ്കിംഗ് ബിസിനസ് ആൻഡ് 20 ഇൻ ദ കേസ് ഓഫ് നോൺ ബാങ്കിംഗ് ബിസിനസ് ഫസ്റ്റ് ഫീച്ചർ കിട്ടി രണ്ടാമത്തെ ഫീച്ചർ നോക്കാം
ഈ ഫീച്ചർ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഡെഫിനേഷൻ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫീച്ചർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തത് നമ്പർ ഓഫ് പേഴ്സൺസ്, രണ്ടാമത് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ്. അവരെന്ത് ചെയ്തു? എഗ്രി ചെയ്തു. എന്ത് എഗ്രി ചെയ്തു? എതിനെ കുറിച്ചാണ് എഗ്രി ചെയ്യുന്നതാണെന്ന് നിൽക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഈ മെമ്പേഴ്സ്, ഈ എത്ര പേരുണ്ടാവും, ഈ മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. എഗ്രിമെന്റ് ഈ ഒരു ബിസിനസ്സിനകത്ത്, ഈ ബിസിനസ്സിനകത്ത് വ്യക്തികൾ വന്ന ശേഷം എന്തുണ്ടാക്കും? അവര് ബിസിനസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പിട്ട് അവരെന്തുണ്ടാക്കും? ഒരു വ്യക്തമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ ആ എഗ്രിമെന്റ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഓറൽ ഉണ്ടാക്കാം. ഓറൽ രണ്ട് രീതിയിൽ എഗ്രിമെന്റ് ഉണ്ടാക്കാം. ഓറൽ, ഓറൽ എഴുതി മാത്രമല്ല, അതുപോലെ ഓറൽ, അതുപോലെ റിട്ടൺ എഗ്രിമെന്റ്. എഗ്രിമെന്റ് എങ്ങനെയൊക്കെയാണ്? ഓറൽ എഗ്രിമെന്റ്, അതുപോലെ റിട്ടൺ എഗ്രിമെന്റ്. ഈ ഓറൽ എഗ്രിമെന്റ് എന്നാണ്, ഈ ഓറൽ എഗ്രിമെന്റ് ഉണ്ട്, റിട്ടൺ എഗ്രിമെന്റ് ഉണ്ട്. പാർട്ണർഷിപ്പിനകത്ത് എഗ്രിമെന്റ് എത്ര ടൈപ്പ് ഉണ്ട്? ഓറൽ. ഓറൽ മീൻസ് ഈ അഞ്ച് പാർട്ടീസ് ഒരു ഒരു ടേബിളിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ മതി, അത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളത് വാക്കാൽ പറഞ്ഞ് ഒരു ഫോം, ഒരു സ്റ്റൈലിൽ നമുക്ക് ബിസിനസിനെ ഫോം ചെയ്ത് അവർ ബിസിനസ് റൺ ചെയ്യും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓറൽ എഗ്രിമെന്റ്. ഇനി റിട്ടേൺ എഗ്രിമെന്റ്, റിട്ടേൺ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അവരെല്ലാം ആ ഓരോ പറയുന്ന കാര്യങ്ങളും പാർട്ടേഴ്സ് എത്രത്തോളം ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത് അവരുടെ എഴുതി വൃത്തിയായിട്ട് എഴുതി സൂക്ഷിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ന് റിട്ടേൺ എഗ്രിമെന്റ്. അതാണ് റിട്ടേൺ എഗ്രിമെന്റ്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഏതിനായിരിക്കും കുറച്ചൊരു വാലിഡിറ്റി ഒക്കെ ഉള്ളത്, ക്ലിയർ ക്ലാരിറ്റി ഉള്ളത് എതിനായിരിക്കും? ഒരു ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനും ചാൻസ് ഉള്ള ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ എഗ്രിമെന്റ് ആണ്. എന്താണ് റിട്ടേൺ എഗ്രിമെന്റ്? അപ്പൊ ഇതിലാണ് കുറച്ചുകൂടെ വാലിഡിറ്റി ഉള്ളത്. എന്താണ് വാലിഡിറ്റി ഉള്ളത്? അപ്പോൾ പാർട്ണർഷിപ്പിനകത്തുള്ള എഗ്രിമെന്റ് റിട്ടേൺ ആണെങ്കിൽ, എന്താണ് റിട്ടേൺ ആണെങ്കിൽ, ദാറ്റ് ഈസ് റിട്ടേൺ എഗ്രിമെന്റ് ഓഫ് പാർട്ണർഷിപ്പ് ഈസ് കാണുന്നത്, വെച്ചാൽ പാർട്ണർഷിപ്പില് ഉള്ള എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീൽ. പാർട്ണർഷിപ്പ് ഡീൽ എന്ന് പറയും. പാർട്ണർഷിപ്പ് ഡീൽ, ഡീൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ പാർട്ണർഷിപ്പ് ഡീൽ എന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പറയണം, ദ റിട്ടേൺ എഗ്രിമെന്റ് ഓഫ് പാർട്ണർഷിപ്പ് ഈസ് കാൾഡ് എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ഡീൽ. ഇനി പാർട്ണർഷിപ്പ് ഡീലിന് വേറൊരു പേരുണ്ട് കേട്ടോ, അതും അത് നോക്കണം. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്, ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. അപ്പോൾ എഗ്രിമെന്റ് ഓറൽ ഉണ്ട്, റിട്ടൺ ഉണ്ട്. ഓറൽ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ത്രൂ വേർഡ്സ്, ബൈ വേർഡ്സ് എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരു കാര്യങ്ങളെല്ലാം പാർട്ണേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന അങ്ങനെ ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓറൽ. റിട്ടൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡോക്യുമെന്ററി ഫോർമാറ്റ് ഉള്ള ഒരു എഗ്രിമെന്റ് ആണെന്ന് പറയുന്നത്. എഗ്രിമെന്റ് എന്നാണ് വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ റിട്ടേൺ എഗ്രിമെന്റ് വിളിക്കുന്ന പേരാണെന്ന് പാർട്ണർഷിപ്പ് ഡീഡ്. ആ പാർട്ണർഷിപ്പ് ഡീഡിന്റെ വേറെ പേരുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ന് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് നമ്മൾ ഇങ്ങനെ പഠിക്കും. കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് നമ്മൾ വേറെ ടോപ്പിക് ആയിട്ട് പഠിക്കും. ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, അടുത്ത ഒരു എഗ്രിമെന്റ് എന്തായിട്ട് ഫീച്ചേഴ്സ് എന്തായിട്ട് വരും. ഒന്ന് എഗ്രിമെന്റ്, എഗ്രീഡ്. നെക്സ്റ്റ് ഷെയറിംഗ് പ്രോഫിറ്റ്, എന്താണ് ഷെയറിംഗ് പ്രോഫിറ്റ്? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാര്യം പറയാമോ, ഇവരെന്തുകൊണ്ടാണ് ഈ സംഭവം എഴുതി ഉണ്ടാക്കുന്നത്? മെയിൻ ആയിട്ട് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഷെയറിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ ഷെയർ ചെയ്യണം, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് കേട്ടോ. ഷെയറിംഗ് പ്രോഫിറ്റ്സ്, ഷെയറിംഗ് പ്രോഫിറ്റ്സ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇവർ എഗ്രി ചെയ്യുന്നത്? ഹു ഹാവ് എഗ്രി ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ഹു ഹാവ് എഗ്രി ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ എന്ത് ചെയ്യുന്നു, അവർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് ഫോം ചെയ്യുന്നത് തന്നെ. കാര്യം പ്രോഫിറ്റ് ഒരു ബിസിനസിന് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ മേക്കിംഗ് പ്രോഫിറ്റ് ഓർ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്, പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഇനി വേറെ ചോദ്യം വരും, പ്രോഫിറ്റ് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ? അല്ല, ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലോസും ഷെയർ ചെയ്യേണ്ടി വരും. അവർ ബിസിനസ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിലുണ്ടാകുന്ന ലോസും അതുപോലെ പ്രോഫിറ്റും ഷെയർ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഷെയറിംഗ് പ്രോഫിറ്റ്സ്, ഷെയറിംഗ് പ്രോഫിറ്റ്സ്. ഈ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ട് എഗ്രിമെന്റ് പറഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് റിട്ടേൺ എഗ്രിമെന്റ് ആണ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോ ആൾക്കാരും കൊണ്ടുവരേണ്ട പൈസ
ഓരോ ആൾക്കാർക്കും കൊണ്ടുവരുന്ന പൈസയ്ക്ക് തത്തുല്യമായിട്ട് എന്ത് കിട്ടും അവർക്ക് പ്രോഫിറ്റ് അവർ എന്ത് ചെയ്യും. ഇൻ കേസ് ഇതിനെ കുറിച്ച് യാതൊരു കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല, പാർഷ്യൽ ഡീഡിലാത് പറയുന്നില്ല, ഷെയർ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം അങ്ങനെ ഒന്നും പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെന്തെങ്ങനെ ഷെയർ ചെയ്യുന്നത് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. എന്താണ് ഈക്വലായിട്ട്? തീർച്ചയായിട്ടും ഈ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കണം, എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കണം. ഇൻ കേസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. അതാണ് ഷെയറിംഗ് പ്രോഫിറ്റ്സ്. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഒന്നാമത് നമ്പർ ഓഫ് പേഴ്സൺസ്, രണ്ട് എഗ്രിമെന്റ്, മൂന്ന് ഷെയറിംഗ് പ്രോഫിറ്റ്സ്. നെക്സ്റ്റ് ബിസിനസ്. എന്താണ് ബിസിനസ്? നെക്സ്റ്റ് ബിസിനസ് പാർഷിപ്പിനകത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അടുത്ത ഡെഫിനിഷൻ അടുത്തൊരു ഫീച്ചർ കിട്ടുന്ന വെച്ചാൽ ബിസിനസ് ആണ്. എന്താണ് ബിസിനസ്? ഈ പാർട്ട്ഷിപ്പ് ബിസിനസ് നമ്മൾ ഫോം ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പാർട്ട്ഷിപ്പ് ബിസിനസ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അത് പാർട്ട്ഷിപ്പ് ബിസിനസ് ഫോം ചെയ്യുന്നത് എന്ത് ബിസിനസ് ആയിരിക്കും എല്ലായ്പ്പോഴും ലോഫുൾ ബിസിനസ് ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലോഫുൾ ബിസിനസ്. ഇല്ലീഗൽ ബിസിനസ് ആവാൻ പാടില്ല, ലീഗൽ ബിസിനസ് ആയിരിക്കണം. ലോഫുൾ ബിസിനസ് ഒരു ലീഗൽ ബിസിനസ്, ലീഗലി അപ്രൂവ് ചെയ്തിട്ടുള്ള ബിസിനസ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, നടത്താൻ പാടുള്ളൂ. അതാണ് എന്ത് പറയുന്നത്? ലോഫുൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി നമ്മൾ പൈസകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ബിസിനസ് എങ്ങനെയുള്ള ബിസിനസ് ആയിരിക്കണം? തീർച്ചയായിട്ടും ലോഫുൾ ബിസിനസ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഇതിനകത്ത് എന്ത് കിട്ടത്തില്ല? നമുക്ക് യാതൊരു രീതിയിലുള്ള ഗവൺമെന്റ് സപ്പോർട്ടോ അല്ലെങ്കിൽ ലീഗാലിറ്റി ഒന്നും കിട്ടത്തില്ല. അതിന്റെ കേസ് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാർഷ്യൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തൊരു ബിസിനസ് ആയിരിക്കണം? ലോഫുൾ ബിസിനസ് ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ അതാണ്, നമ്പർ ഓഫ് പേഴ്സൺസ്. രണ്ടാമത്തെ ഫീച്ചർ എഗ്രിമെന്റ്. മൂന്നാമത്തെ ഫീച്ചർ ഷെയറിംഗ് പ്രോഫിറ്റ്സ്. നെക്സ്റ്റ് ഫീച്ചർ ബിസിനസ്. നെക്സ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നോക്കിയേ, ഞാൻ അടുത്തത് വെച്ചപ്പോൾ ലെങ്തി ഡെഫിനിഷൻ ആണ്. എന്താണ് ഫീച്ചർ ആണ്? ദാറ്റ് ഇസ് കാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദ ആക്ടിംഗ് ഫോർ ഓൾ. കാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദ ആക്ടിംഗ് ഫോർ ഓൾ. അപ്പോൾ ഇത് ലെങ്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ ലെങ്തി ആയിട്ട് നമുക്ക് എഴുതി പഠിക്കാൻ പറ്റില്ല. അതിന് അതുകൊണ്ട് ഞാൻ ഇതിന്റെ പറയുന്നു മ്യൂച്വൽ ഏജൻസി. എന്താണ് ചെറുതായിട്ട് നമ്മൾ ഒറ്റ വാക്കി പറയുന്നത്? മ്യൂച്വൽ ഏജൻസി. എന്താണ് മ്യൂച്വൽ ഏജൻസി? മ്യൂച്വൽ ഏജൻസി എന്ന് വെച്ചാൽ ഇതാണ് മ്യൂച്വൽ ഏജൻസി. കാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദ ആക്ടിവ് ഫോർ ഓൾ. ഒന്നി അട എയും ബിയും സിയും ഡിയും ഇയും ചേർന്ന് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓർ അതർവൈസ് ഇതാണ് ഇവരുടെ എല്ലാം കൺസെന്റോടുകൂടി ആര് മാത്രം ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഏജൻസി. അപ്പോൾ ഈ മ്യൂച്വൽ ഏജൻസിയാണ് പാർഷ്യൽ ബിസിനസിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്ന് പറയുക മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസി മീൻസ് കാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിവ് ഫോർ ഓൾ എന്ന് പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം വെച്ചാൽ സെക്ഷൻ ഫോറിൽ പ്രകാരം എന്താണ് പാർഷ്യപ്പിന്റെ ഡെമിഷൻ? എന്താണ് പാർഷ്യപ്പിന്റെ ഡെമിഷൻ? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ബിസിനസ് കാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിവ് ഫോർ ഓൾ. രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് എഴുതി ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സംരംഭം. അപ്പൊ അതെങ്ങനെ ഫോം ചെയ്യുന്ന ആക്ച്വലി ഇതൊരു ഓണർഷിപ്പിന്റെ ബേസിൽ മാത്രം ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. മിനിമം ഫോം എത്ര പേര് വേണം? രണ്ടു പേര് വേണം. മാക്സിമം ആണ് അവിടെ പറയുന്നത് മിനിമം രണ്ടു പേര് വേണം. അപ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കുന്നു. ആദ്യമേ ആ ബന്ധം അവർ തീർച്ചയായിട്ടും ഒരു എഗ്രിമെന്റ് ഫോമിലോട്ട് മാറ്റുന്നു. അവരെന്ത് ബിസിനസ് ആണ് ചെയ്യേണ്ടത്, ആ ബിസിനസിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് അവർ അവിടെ പറയുന്നു. അതുപോലെ ഇത് ആരാണ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ടത്? ഒന്ന് എല്ലാവരുടെ അല്ലെങ്കിൽ ഈ എല്ലാവർക്കും വേണ്ടി ഒരാൾ ഒന്ന് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിവ് ഫോർ ഓൾ. അതാണ് ഇവിടെ പറയുന്നത്, അതാണ് ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാർട്ട്ഷിപ്പില് ഉള്ള വ്യക്തികളെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കുന്ന പേര്, ഓരോ വ്യക്തി എ മിസ്റ്റർ ബി അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ന് പാർട്ടേഴ്സ്. ഇനി അവരെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേര്, അവരെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഫോം. ഒരു ഫോം ഇപ്പൊ എ ബി അസോസിയേറ്റ്സ് എന്നോ അല്ലെങ്കിൽ എഫ് അസോസിയേഷൻ അങ്ങനെ എന്തെങ്കിലും പേരിലൊക്കെ അറിയപ്പെടും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോം എന്ന് പറയും. പിന്നെ പറഞ്ഞത് എന്താണ് പാർട്ട്ഷിപ്പിന്റെ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ഷിപ്പ്. ഒന്ന് നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു പാർട്ട്ഷിപ്പ് ഫോം ചെയ്യാൻ വേണ്ടി എത്ര പേര് വേണം? രണ്ട് പേര് വേണം. അതിന് ടെൻത് കേസ് ഓഫ് ബാങ്കിംഗ് ബിസിനസ് അല്ലെങ്കിൽ 20th കേസ് ഓഫ് നോൺ ബാങ്കിംഗ് ബിസിനസ് ആണ് മാക്സിമം നമ്പർ
എഗ്രിമെന്റ് ആ എഗ്രിമെന്റ് എങ്ങനെയൊക്കെ ആയിരിക്കാം, ഓറലും ആയിരിക്കാം, അതുപോലെ റിട്ടൺ എഗ്രിമെന്റും ആയിരിക്കാം. ആ റിട്ടൺ എഗ്രിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ റിട്ടൺ എഗ്രിമെന്റിന്റെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. അതുപോലെ വേറെ പേര് പേരും അറിയപ്പെടും ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഷെയറിംഗ് പ്രോഫിറ്റ്സ്. അപ്പോൾ വ്യക്തമായിട്ട് അവിടെ എത്രത്തോളം ഷെയറിംഗ് പ്രോഫിറ്റ് ആണ് ഷെയർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് നമ്മൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം, ആ ഒരു എഗ്രിമെന്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് ഉണ്ടാകുന്ന പ്രോഫിറ്റിനും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. എത്ര വ്യക്തികളുണ്ടോ അവർക്കെല്ലാം തുല്യമായിട്ട് കൊടുക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യമാണ്. നെക്സ്റ്റ് ആ ബിസിനസ് എങ്ങനെയുള്ള ബിസിനസ് ആയിരിക്കണം ചെയ്യേണ്ടത്, ഏത് ബിസിനസ് ആണ് അവരെ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയുള്ള ബിസിനസ് ആയിരിക്കണം, ലോഫുൾ ബിസിനസ് ആയിരിക്കണം ചെയ്യേണ്ടത്. ലാസ്റ്റ് വേസ് പറഞ്ഞു മ്യൂച്വൽ ഏജൻസി എന്നാണ്. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നി ആ ബിസിനസിലെ പാർട്ണേഴ്സ് എല്ലാവരും കൂടി, അല്ലെങ്കിൽ എല്ലാവരും വേണ്ടി ഒരാൾ തീരുമാനം കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഏജൻസി. ഇനി നമുക്ക് ഇവിടെ പാർട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.